ഇതാണ് നമ്മുടെ പേര് മറന്ന് അബ്ദുൽ കലാം എന്ന് പറഞ്ഞ ഉസ്താദ്. ഉസ്താദിന് എന്താണ് പൊതുജനങ്ങളോടൊക്കെ പറയുള്ളത്? ജനങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, പിന്നെ ഇപ്പോൾ ഉമറാക്കൾക്ക് ഇതിലൂടെ പാഠം കിട്ടുകയാണ്. എല്ലാ മഹല്ലത്തിലെ ഉമറാക്കൾക്ക് പാഠമാണ്. അതുപോലെ മുഴുവൻ മുഅല്ലിമീങ്ങൾക്കും മാതൃകയാണ്. ഇതിൻ്റെ ഈ യൂണിഫോം ഞാൻ മാറ്റിവെക്കൂല എന്ന നിയ്യത്തോടു കൂടിയിട്ട് ഏത് പണിക്കും മുന്നിട്ട് ഇറങ്ങണമെന്നാണ് പറയാനുള്ളത്. ഈ യൂണിഫോം ആണ് വൈറലാക്കിയത്. ഈ പുളക്കച്ചവടം തുടങ്ങിയിട്ട് ഇത്രമാത്രം ആണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞ വാക്ക് മനസ്സിലായല്ലോ, അദ്ദേഹം ഈ യൂണിഫോം ഉണ്ടെങ്കിലും ജീവിക്കാന്നുള്ള വഴി കാണിച്ചത് നമുക്ക്. കാരണം ആ ചെറിയ കുറച്ച് പോളിയും വെച്ചിട്ട് അദ്ദേഹത്തിന് കുടുംബം വെച്ചിട്ടുണ്ട്. പാവം മനുഷ്യൻ, സ്നേഹമുള്ള മനുഷ്യന്. അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ പോലും വളരെ സ്നേഹത്തോടെയാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്. അൽഹംദുലില്ലാ, നമ്മൾ പറഞ്ഞ വാക്ക് നമ്മൾ പാലിക്കും. നാളെ ഉസ്താദ് നമ്മളെ വീടുകൾ വന്ന് കാണട്ടെ. ഇൻഷാല്ലാ ഉസ്താദിന് അതാ ഇഷ്ടപ്പെട്ടു വെച്ചാൽ അദ്ദേഹത്തിനെ നമ്മൾ അങ്ങോട്ട് സ്വീകരിക്കും. അതല്ല, നാട്ടാണ് നല്ലവരായ നാട്ടുകാർ സപ്പോർട്ട് ചെയ്തിട്ട് നാട്ടാണ് വീട് കൊടുക്കണമെന്ന് വെച്ചാൽ സ്ഥലം കൊടുത്ത അമീർ സാഹിബിന് പ്രശംസം ലോകത്തിന് പ്രതിഫലം കൊടുക്കട്ടെ. നാട്ടിലാണ് അവർ ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ അതും അർഹതപ്പെട്ട അവകാശി. അൽഹംദുലില്ലാ, അതിനും പടച്ചവൻ്റെ നാട്ടുകാർക്ക് അതിനുള്ള പ്രതിഫലം കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞ വാക്ക് 100% ഉസ്താദിന് ഇൻഷാല്ലാ അങ്ങനെ ഓക്കെ ഉണ്ടെങ്കിൽ 15 ദിവസം കൊണ്ട് ഉസ്താദിനെ ഞാൻ താമസിപ്പിക്കാനുള്ള അതിലേക്ക് കൊണ്ടുപോകും. നിങ്ങളൊക്കെ സപ്പോർട്ടും സഹായങ്ങളും പാവപ്പെട്ട മദ്രസ അധ്യാപകന് ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കണം. ഇവിടെ വിശദമായിട്ട് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ ദുആ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലത് മാത്രം വരാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ നാനാജാതി മതസ്ഥരും എന്നെ വിളിച്ചിരുന്നു, ഉസ്താദിനെ വേണ്ടുന്ന സഹായം ചെയ്യണം, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകൊണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുമാർ അയച്ചു കൊടുത്ത കാശിൽ നിന്ന് ഒരു അരിച്ചാക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ നിശ്ചയം നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പടച്ചവൻ്റെ പണി നമുക്ക്. ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട്, ഞാൻ ആശ്രമനുമാണ്. ഞാനിപ്പോൾ ഉള്ളത് വടക്കാങ്ങര മക്കരപ്പറമ്പിനടുത്തുള്ള, എന്താ ഉസ്താദ് പേര്? അബ്ദുൽ കലാം എന്ന് പറഞ്ഞ ബഹുമാനീയനായ നമ്മുടെ ആ ഉസ്താദിൻ്റെ തൊട്ടടുത്തുള്ളത്. അദ്ദേഹം പൂളക്കച്ചവടം റോട്ടിൽ ചെയ്തുകൊണ്ട് മക്കളെ പോറ്റിയെന്നു. ആരും മുമ്പിലും കൈയാട്ടാനോ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ എൻ്റെ മക്കളെ പോറ്റാൻ, മദ്രസയിൽ ജോലി ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മക്കളെ പോറ്റാൻ എന്താധ്വാനിച്ചു ഞാൻ എൻ്റെ മക്കളെ പോറ്റും എന്നുള്ള വലിയൊരു മെസ്സേജാണ് നമുക്ക് ആ ബഹുമാനപ്പെട്ട ഉസ്താദ് കാണിച്ചു തന്നത്. അപ്പോൾ ആ ഉസ്താദിന് ഞാൻ ഇന്നലെ എനിക്കൊരാൾ ഫോൺ വിളിച്ചത്, ഞാൻ കോഴിക്കോട് ഉണ്ടാകുമ്പോൾ, മോനോ ഇങ്ങനൊരു സംഭവമുണ്ട്, ആ ഒരു ഉസ്താദ് പുളക്കച്ചവടം നടത്തുന്ന വാടക വീട്ടിലാണ്, ഇത്ര രണ്ട് ചെറിയ കുട്ടികളാണ്, നമുക്കൊരു വീടും സ്ഥലം കൊടുക്കാൻ പറ്റുമോ എന്ന് എന്നോടൊരു സുഹൃത്ത്, ആരാണെന്നുള്ള പോലും അറിയില്ല, ഫോണിൽ കൂടി വിളിച്ച് ചോദിച്ചാണ്. അപ്പോൾ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, അർഹതപ്പെട്ട ആളാണെങ്കിൽ തീർച്ചയായിട്ടും കൂടാം. പിന്നീട് നമ്മൾ ഇവിടെ ഉള്ള മാഷ പേരെന്താ? നമ്മളെ ഏത് സ്കൂളിലാണ് മാഷ്? വടക്കാങ്ങര സ്കൂളിലെ മാഷ് ഉസ്മാൻ സാറ് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, മാനു 100 വട്ടം അർഹതപ്പെട്ടാണ്, എൻ്റെ പേരൻ്റെ അടുത്താണ്, കൊടുക്കാൻ്റെ യഥാർത്ഥ അവകാശിയാണ്. അദ്ദേഹം ആരോടും അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ പറയില്ല. വളരെ സത്യസന്ധനായി ജീവിച്ചിരുന്നൊരു പണ്ഡിതനാണ്, ഒരു പാവപ്പെട്ട സാധാരണ മദ്രസ അധ്യാപകനാണ്. അപ്പോൾ എന്തായാലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് വീടും സ്ഥലവും നമുക്ക് കൊടുക്കാം, ആ കാര്യങ്ങൾ ഞാൻ ഏറ്റു, 15 ദിവസം കൊണ്ട് തന്നെ താമസിപ്പിക്കാനുള്ള സൗകര്യം നമുക്ക് ചെയ്യാമെന്ന് ഏറ്റിരുന്നു. പക്ഷേ നമ്മുടെ ഇന്നലെ മറ്റൊരു കാര്യങ്ങൾ കണ്ടു, നമ്മളെ ഫിറോസ് കുന്നും പറമ്പിൽ പിന്നെ ഇദ്ദേഹത്തെ വന്ന് കണ്ട് ഒരു ഫോട്ടോ കണ്ടു, അദ്ദേഹത്തിന് വേണ്ടുന്ന സൗകര്യം ചെയ്യാൻ. അപ്പം ഇപ്പോൾ ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞ്, ബഹുമാനപ്പെട്ട ഫിറോസ് കുന്നും പറമ്പിൽ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ വൈറലായ സമയമാണ്, നിങ്ങൾക്ക് ആരെന്തെങ്കിലും ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കും, ഒരു ടെൻഷനും വേണ്ട, ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ സഹായിക്കുന്നു, ബഹുമാനപ്പെട്ട നമ്മുടെ ഫിറോസ് കുന്നും പറമ്പിൽ ഓഫർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത് സ്വന്തമല്ല, ഇവിടെ നമ്മൾ സ്ഥലം പറഞ്ഞ ആരാണ്? പുത്തംവീട്ടിൽ അമീർ എന്ന് പറഞ്ഞ ആള് വടക്കാങ്ങരള്ള പനങ്ങര എന്താ വടക്കാങ്ങരള്ള അമീർ എന്ന ബഹുമാനീയനായ സഹോദരന് ഈ നാട്ടിൽ തന്നെ 3 സെന്റ് സ്ഥലം കൊടുക്കാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലവരായ നാട്ടുകാർ അത് ചിന്തിക്കുകയാണ്. അപ്പോൾ കുറ്റിപ്പുറത്തുള്ള നമ്മുടെ വീട്ടിലേക്ക് ഉസ്താദിന് നാളെ വന്ന് നോക്കുന്നുണ്ട്. ഉസ്താദിന് അതാണ് ഇഷ്ടപ്പെട്ട് വെച്ചാൽ ഞാനത് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇൻഷാല്ലാ വളരെ അർഹതപ്പെട്ട ഒരു അവകാശിയാണെന്നുള്ള പരിപൂർണ്ണ ഉറപ്പാണ്. ഇപ്പോഴും അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയുമ്പോൾ ആ എളിമത്വം, സ്നേഹവും ബഹുമാനമുള്ള ഒരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ബോധ്യമായി. അപ്പോൾ ഇന്ന് മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. കൊളത്തൂരുള്ള
രണ്ട് കുഞ്ഞുമക്കള് 777 രൂപ ഓലത്തുണ്ടിൽ ഒരു കൊല്ലം കൊണ്ട് സ്വരൂപിച്ചിരുന്ന കാശ് മറ്റ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കൊടുക്കി മാനുക്കാന്നാണ് എന്നെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ആ വീട് ഞാൻ വിട്ടപ്പോൾ രണ്ട് സഹോദരന്മാർ ആ കുട്ടികൾക്ക് രണ്ട് സൈക്കിൾ കൊടുത്തു. കുമാർ എന്ന് പറഞ്ഞൊരു സഹോദരന് 5000 രൂപ അയച്ചു കൊടുത്തിരുന്നു. ആ അയച്ചു കൊടുത്ത ആ കുട്ടികളെ ഉപ്പ ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനക്ക് ഞങ്ങൾ ഉസ്താദിന് വീടും പേര് സ്ഥലം കൊടുക്കാൻ നേരിട്ടുണ്ട്, നിൻ്റെ വക ഒരു ചാക്ക് അരി നിങ്ങൾ കൊണ്ടേ കൊടുക്കണം, എനിക്ക് ഇന്നലെ 5000 രൂപ കിട്ടിയിട്ടുണ്ട്, അതിന് ഒരു ചാക്ക് അരി മറക്കാതെ കൊണ്ടേ കൊടുക്കണമെന്ന് ആ പാവം സഹോദരന് വലിയ മനസ്സ് കാണിച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി കെ റഷീദിക്ക എന്നെ വിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു ചാക്ക് അരിയായിട്ട് പോകേണ്ട, നമുക്ക് ആ ഉസ്താദിന് വേണമെങ്കിൽ വീടും സൗകര്യം കൊടുക്കണമെന്ന് പോയി നോക്കുക, എന്തൊക്കെയാണ് ഓഫർ കിട്ടിയിട്ടുള്ളത്. ഇപ്പം മറ്റുള്ള ആളുകളൊക്കെ നമ്മളെ ഫോട്ടോ വെച്ച് കണ്ട് ഉസ്താദിന് വീട് മാവിന് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീടുണ്ട്, എന്തായാലും അവിടെ ചെന്ന് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ റഷീദൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് റഷീദിക്കും പോകുന്നു. പിന്നെ നമ്മളെ ബഹുമാനായ മാഷ് ഇവിടെ കങ്ങരുള്ള മാഷിൻ്റെ കൂടെ ഉണ്ട്, മാഷ് ഇവിടെ കാത്തുകയെന്ന് കുറേ നേരമായിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, ഉസ്താദ് നമുക്കൊരു മാതൃക നാട്ടിന്, കാരണം അധ്വാനിച്ച് നിന്ന് അധ്വാനിച്ച് മക്കളെ പോറ്റുക, ആരും മുമ്പിലും തല താത്താതെ ജീവിക്കാൻ വഴി ഒരുക്കുക എന്നുള്ള വലിയൊരു മെസ്സേജാണ് നിൽക്കുന്നത്. പിന്നെ എനിക്കതിൽ നാട്ടുകാരൊക്കെ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു, ഇൻഷാല്ലാ ഉസ്താദിന് നല്ലത് മാത്രം വരുത്തട്ടെ പടച്ചവന്, കാരണം കുഞ്ഞു മക്കളാണ് രണ്ടെണ്ണം ഉള്ളത്. ആ കുഞ്ഞു മക്കൾ ഉസ്താദിനോട് വലിയൊരു വാക്ക് പറയുന്നുണ്ട്, ഈ കച്ചവടം നമ്മളെ ഫിറോസ് കുന്നും പറമ്പിൽ അദ്ദേഹത്തോട് പറഞ്ഞത്ര, പിന്നെ ഉസ്താദെ വലിയ ഉന്നതിയിലെത്തിയാലും കച്ചവടം നിർത്തരുത്, ഒരു വർക്കത്തുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ആ വലിയ വാക്ക് മനസ്സിൽ വെച്ചിട്ടുണ്ട്. ഞാനും പറഞ്ഞു, എന്ത് വലിയ പിന്നെ ഉന്നതിയിലെത്തിയാലും നിങ്ങളുടെ സമ്പത്തുണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു മെസ്സേജ് ഞാനും കൊടുത്തപ്പോൾ, നമ്മളെക്കാട്ടി അറിവുള്ളൊരു മഹാനാണ് അദ്ദേഹം, എന്തായാലും നല്ലത് മാത്രം അദ്ദേഹത്തിന് വരുത്തട്ടെ പടച്ചമ്പുരാൻ, മഹാ സാധുവായ ഒരു മനുഷ്യനാണ്, ആരോടും ഒന്നും ചോദിക്കാൻ പോയില്ല. നമ്മളൊക്കെ കണ്ടപ്പോൾ നമുക്കൊക്കെ വിഷമം തോന്നി, എന്തായാലും അദ്ദേഹത്തിന് നാളെ ആ വീട് പോയി നോക്കിയിട്ട് ഇൻഷാല്ലാ അത് ഓക്കെ ആയാൽ ഞാൻ സന്തോഷത്തോടെ നൽകും ഇൻഷാല്ലാ, അല്ലെങ്കിൽ നാട്ടുകാരെ ഓഫർ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കും. എന്തായാലും എൻ്റെ ഓഫർ 100% ഉറപ്പുകൊടുത്തിട്ടുണ്ട് ഇൻഷാല്ലാ. ഓഫർ തന്നാൽ ഓഫർ ഒന്നല്ല, ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ അതിൽ. പിന്നെ അടുത്തത് പറയാനുള്ളത്, അമ്പലത്തിൽ പണിയെടുക്കുന്ന ആളുകളും പിന്നെ ക്രിസ്ത്യൻ പള്ളിയിൽ ജോലി ചെയ്യുന്ന കുറേ ആളുകൾ സാധാരണ ഇതേമാതിരിയുള്ള പണ്ഡിതന്മാർ തന്നെ ഉണ്ട്, അത് ഇങ്ങനെ അവർ ബന്ധപ്പെടുന്നുണ്ട് മാനുക്ക. കാരണം പിന്നെ അങ്ങാടിപ്പുറത്തുള്ള അമ്പലത്തിലുള്ള ഒരു സഹോദരൻ വിളിച്ചിരുന്നു, ഒരു സഹോദരി വിളിച്ചിരുന്നു, ഭക്ഷണ സാധനം എത്തിച്ചേരാൻ പറ്റുമോ മാനുക്ക, ഇപ്പോൾ അവിടെ പരിപാടി ഇല്ലാറുണ്ട്. അപ്പോൾ മറ്റ് മതസംഘടനകളും ഒരുപാടുണ്ട്, അപ്പോൾ അമ്പലങ്ങളിലും ക്രിസ്ത്യൻ പള്ളികളിലും ഒക്കെ ജോലി ചെയ്യണ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, അവരും ഇതേമാതിരിയായിരിക്കും അവസ്ഥ എന്നുള്ളത് ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ പല അതിലുള്ള പണ്ഡിതന്മാർ വിളിച്ചിരുന്നു. അപ്പോൾ അവരെ വിഷയത്തിലും ആ സംഘടനയിൽപ്പെട്ട ഒരുപാട് നേതാക്കന്മാരുണ്ട്, അതായത് നമ്മുടെ ഹിന്ദു കുടുംബങ്ങളിലെ നേതാക്കന്മാരുണ്ട്, ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ നേതാക്കന്മാരുണ്ട്, മഹലിലെ ആ ആളുകളെയും നിങ്ങൾ തീർച്ചയായിട്ടും, അത് അവരും തുച്ഛം ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട കടമയും ആ അമ്പല കമ്മിറ്റിക്കും ആ ക്രിസ്ത്യൻ പള്ളി കമ്മിറ്റിക്കും ഉണ്ട്. അത് ദയവ് ചെയ്തിട്ട് ഒന്നുമില്ലെങ്കിൽ ആ ഭക്ഷണസാധനങ്ങളിൽ എത്തിച്ചു കൊടുത്ത് അവർക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം, കാരണം എല്ലാവരും വിഷമത്തിലാണ് നാടൊട്ടാകെ. അപ്പോൾ ഇവർക്കൊക്കെ ഉള്ള ആകെയുള്ള ആശ്രയമായിരുന്നു അമ്പലത്തിലായാലും പള്ളിയിലായാലും മദ്രസ ആയാലും ഈ ജോലി, അതിൽ നിന്നിപ്പോൾ ആ ജോലി ഇല്ല അവരെ സംബന്ധിച്ച്. അപ്പോൾ അവർക്ക് ശമ്പളമില്ല, അവർ വഴിമുട്ടിക്കെടുക്കുക. നമ്മളൊക്കെ വിചാരിച്ചാലേ ഇത്തരം കുടുംബങ്ങളെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ ഇൻഷാല്ലാ. അള്ളാഹനെ നിശ്ചയം നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പടച്ചവൻ്റെ പണി. നമുക്ക് എപ്പോഴാണ് കുഴങ്ങിയ നേരത്തെ ആരെ കൊണ്ട സഹായം എന്നറിയില്ല. പുസ്തകം എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണ്ടേ ഇൻഷാല്ലാ. ആയിക്കോട്ടെ.